ഹായ് ഫ്രണ്ട്സ്, വിയാ ടെക് ഡ്രീമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ബൂസ്റ്റ് കൊണ്ടുള്ള ഒരു ബർഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബൂസ്റ്റിന്റെ ബർഫിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഇപ്പൊ ബൂസ്റ്റ് ഒക്കെ ചില സമയത്ത് കട്ട പിടിച്ചൊക്കെ പോകാറുണ്ട്. ഇനി കട്ട പിടിച്ച ബൂസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ബൂസ്റ്റ് പൊടി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഞാനിത് യൂസ് ചെയ്യണത് എന്റെ ബൂസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരുന്നു, അപ്പൊ എനിക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ ഉണ്ടാക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്റെ ബൂസ്റ്റിനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അലിയിപ്പിച്ചെടുത്തു. കണ്ടില്ലേ, ഈ ഒരു ഇതില് ഞാനിത് അലിയിപ്പിച്ചെടുത്തു. അതേപോലെ തന്നെ പഞ്ചസാര, നമ്മൾ മധുരത്തിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇതാക്കണ്ടോ, മധുര ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഒരു ഈ ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. ഇപ്പൊ നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് പോലെ ഇങ്ങനെ വരും. ആ ഒരു രീതിയിൽ പഞ്ചസാര പാവിനെ നമ്മൾ ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ഞാനിവിടെ ഒരു കപ്പ് ഒരു ബൗള് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നന്നായി കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഇതിൽ ഒരു ബൗൾ മൈദയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഒരു അര ബൗൾ മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കട്ട പിടിക്കാണ്ട് കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ ബോൺ ബൂസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബോൺ വിറ്റ നമുക്ക് ഇതിലേക്ക് ഉരുക്കി ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ബൂസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബൂസ്റ്റിനെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടാവും, ആ കട്ടകളെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നത് രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി അതിന്റെ കട്ടകളെല്ലാം ഉടച്ചെടുക്കുക. ഞാനിപ്പത് നന്നായി കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ബെസൻ, അതായത് കടലമാവ്, ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മാവുകളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊരു 2-5 മിനിറ്റോളം നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചിരകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഏത് ട്രേയിലേക്കാണോ ആക്കേണ്ടത് ആ ട്രേ നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. നെയ്യ് കൊണ്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൊണ്ടോ ഏതെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ട്രേ നന്നായിട്ട് ബട്ടറും കൊണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബർഫിയുടെ മാവിനെ ഒഴിക്കാം. ഇത് എല്ലാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഒരു അരമണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ബർഫി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എള്ളാണ്, വെള്ള കളറിലുള്ള എള്ളാണ് എന്റെ അടുത്തുള്ളത്. ഞാൻ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്, അല്ലാതെ തന്നെ നമ്മുടെ ബർഫി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ജസ്റ്റ് കാണാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം.